നമസ്കാരം. KSRTC ഡ്രൈവർ മേയർ തർക്കവും അന്വേഷണത്തിലെ പാളിച്ചകളും ചർച്ചയാകുന്നതിനിടെ KSRTC ഡ്രൈവർ ഇതു യാത്രക്കിടെ മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന തന്നോട് മോശമായി സംസാരിച്ചെന്ന വെളിപ്പെടുത്തലുമായി നടി റോഷ്ന ആൻഡ്രോയ്. ഫേസ്ബുക്കിൽ റോഷ്ന ആൻഡ്രോയ് പങ്കുവച്ച കുറിപ്പാണ് യാത്രക്കിടെ നേരിട്ട ദുരനുഭവം തുറന്നു പറയുന്നത്. തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ മോശം വാക്കുകൾക്ക് വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ സാക്ഷികളാണെന്നും എം വിഡിയോട് പരാതി പറഞ്ഞെങ്കിലും പ്രശ്നങ്ങൾ സംസാരിച്ച് വിട്ടയച്ചെന്നും റോഷ്ന പറയുന്നു. ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് താൻ ഈ കുറിപ്പിടുന്നതെന്നും തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഇവിടെ രാഷ്ട്രീയം ചർച്ചയാകാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല, പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ എതുവിന് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരുവണ്ടി ആൾക്കാരാണ് സാക്ഷി, കൂടെ സ്ഥലം MPD. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും. ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത്. മേയർ ആര്യരാജേന്ദ്രനും KSRTC ഡ്രൈവർ ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്ന ഞാനും എൻ്റെ സഹോദരനും. കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികളായിരുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. സ്ലോ മൂവിംഗ് ആയിരുന്നു ഓൾറെഡി. ഈ സെയിം KSRTC ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്ന് എത്തുകയും എൻ്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. ഞാൻ വണ്ടി നിർത്തി സൈഡാക്കിയെങ്കിലും സ്ലോ മൂവിംഗ് ആയ ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഈ KSRTC പുറകിൽ തന്നെ എത്തി. ഒരു രീതിയിലും സൈഡില്ലാത്ത ഏരിയ, അപകട മേഖല പതുക്കെ പോവുക എന്ന വാർണിംഗ് ബോർഡ്സ് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് KSRTC ബസ്സുകാർ. ഞാനും വാശിയായി. അദ്ദേഹം എൻ്റെ പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു. വെരി ഫാസ്റ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി. അദ്ദേഹം നാട് റോഡിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ റോക്കി ഭായ് കളിക്കാൻ ഇറങ്ങി വന്നു. അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും. ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു. ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിൻ്റെ അമർഷം കുറച്ചൊന്നും ആയിരുന്നില്ല. KSRTC കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡാക്കി ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു. അപ്പോഴാണ് MVD കണ്ടത്. ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു. അകലിൽ നിന്ന് KSRTC ബസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടത് ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കുറേ നാടകം കളിച്ചു. ഇയാൾ പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു. അയാളുടെ ഇത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത് ട്രിവാൻഡ്രം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ KSRTC ബസ്സിന് പുറകിൽ ഒരു നമ്പറുണ്ട്, അവിടേക്ക് വിളിച്ച് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല. ഇയാൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായമായി. മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായി എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറുമില്ല. സ്ഥിരം റോക്കി ഭായിയാണ് പുള്ളി. ഇങ്ങനെ KSRTC ഡ്രൈവർ ആയതുകൊണ്ട് ഇതിവിന് എന്ത് തോന്നിയാസം കാണിക്കാം എന്ന അഹങ്കാരം തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും. ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ഇടുന്നത്. ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്തത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. വെറുതെ ആരും KSRTC ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കില്ലല്ലോ എന്ന് പറഞ്ഞാണ് റോഷ്ന തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.